ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടുകളയാം. കണ്ണൂർ ജില്ലയുടെ ചരിത്രപരവും വാണിജ്യപരവും സാംസ്കാരികവുമായ ഔന്നത്യം സർവസമ്മതി നേടിയിട്ടുണ്ട്. കടലും പുഴകളും മലകളും റെയിൽപാതകളും കോട്ടകെട്ടിയ പോലെ സംരക്ഷണം തീർക്കുന്ന സഖ്യപർവ്വതവും കണ്ണൂരിൻ്റെ പ്രത്യേകതയാണ്. ആതിഥ്യമര്യാദയിലും അതിഥി സൽക്കാരത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു നൽകുന്ന സ്നേഹവും സേവനവും നൽകുന്നതിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നാടാണ് കണ്ണൂർ. മട്ടന്നൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും അനുബന്ധമായി വന്ന അടിസ്ഥാന സൗകര്യങ്ങളും നമ്മുടെ കണ്ണൂരിന് വൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഈ അവസരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ മനോഹരവും വിസ്മയം തീർക്കുന്നതും പ്രകൃതി നിർമ്മിതവുമായ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണൂരിൽ നിന്നും 52 കിലോമീറ്റർ വടക്ക് കിഴക്കായി, അതായത് തളിപ്പറമ്പിൽ നിന്നും 38 കിലോമീറ്റർ വടക്ക് കിഴക്ക്, ശ്രീകണ്ഠാപുരം കുടിയാൻമല വഴി കേരള കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പൈതൽമല താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. കണ്ണൂർ ജില്ലയിലെ വളർന്നു വരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കുടിയാൻമലയിലെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. ഏഴ് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് ഏഴരക്കുണ്ട്. ഈ പേര് അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏഴര കുഴികളായി വിവർത്തനം ചെയ്യുന്നു. വർഷത്തിൽ ഭൂരിഭാഗവും സ്ഫടികം പോലെ തെളിഞ്ഞ ജലം നിറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത വലിപ്പത്തിലും ആഴത്തിലുമുള്ള 7 ലെവൽ പാറകളും ഓരോ ലെവലിലും ഓരോ പ്രകൃതിദത്ത പാറക്കുളങ്ങളും ഉണ്ട്. ഓരോ കുളത്തിൽ നിന്നും അടുത്ത കുളത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഓരോ വെള്ളച്ചാട്ടമായി മാറുന്ന മനോഹരമായ കാഴ്ച. ഒന്നിനു പുറകെ ഒന്നായി അടുക്കിയിരിക്കുന്ന കെറ്റിലുകൾ പോലെയാണിത്. മുകളിലുള്ള കെറ്റിൽ വളരെ ആഴമുള്ളതും അതിനാൽ അപകടകരവുമാണ്. മൂന്നാമത്തെ കെറ്റിലിന് ഏതാണ്ട് 10 അടിയിൽ കൂടുതൽ ആഴമുണ്ട്. ഓരോ കെറ്റിലും നിറയുമ്പോൾ അടുത്ത കെറ്റിലിനെ നിറയ്ക്കുന്ന വെള്ളച്ചാട്ടം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച. സബരിയ പൈലറ്റ് ടൂറിസം പദ്ധതിയിലൂടെ ഇത് വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശം ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ്. എന്താ, ഈ വെള്ളച്ചാട്ടം കാണാൻ നമുക്കൊന്ന് പോകണ്ടേ? പിന്നെ കണ്ടുകഴിഞ്ഞ് നല്ല രുചികരമായ നാടൻ ഭക്ഷണം കഴിക്കണോ? തൊട്ടടുത്തുള്ള കുടിയാൻമല ടൗണിലോ പൊട്ടൻപ്ലാവ് ടൗണിലോ വന്നാൽ ആ ആഗ്രഹവും നിറവേറ്റാം. കണ്ണൂരിലെ മൂന്നാർ എന്നറിയപ്പെടുന്ന പൈതൽമല ടൂറിസ്റ്റ് കേന്ദ്രം ഇതിൻ്റെ തൊട്ടടുത്താണ്. 2 ദിവസം അവിടെ താമസിച്ച് കോടമഞ്ഞും കോടക്കാറ്റും ആസ്വദിച്ച് രുചികരമായ ഭക്ഷണവും കഴിച്ച് മനനിറഞ്ഞ് തിരിച്ചു പോരാം. വീട്ടിൽ തിരിച്ചെത്തിയാൽ മനസ്സിലാവും ഇന്നലെകൾ നിങ്ങൾക്ക് തന്ന ആ നല്ല അനുഭവങ്ങൾ. വരാൻ പോകുന്ന നാളുകളിലെ സുപ്രഭാതം ആശംസിക്കുന്ന മഞ്ഞിൻ ഗണങ്ങളായിരിക്കുമെന്ന്.